എല്ലാ പ്രിയം നിറഞ്ഞവർക്കും നമസ്കാരം. ഇപ്പോൾ നിങ്ങൾ എൻ്റെ പ്രിയകളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദേവാലയം വാഴ്ത്തപ്പെട്ട റാണി മരിയ എന്ന് പറയുന്ന ഒരു സിസ്റ്ററിൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന ദേവാലയമാണ്. 1954 പുല്ലുവഴിയിലാണ് സിസ്റ്റർ ജനിച്ചത്. എന്തായാലും എനിക്ക് കൂടുതൽ ചരിത്രപരമായ കാര്യങ്ങളൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു പിന്നീട് ഇൻഡോറിൽ എവിടെയോ വെച്ച് രക്തസാക്ഷിയായി എന്നാണ് എൻ്റെ അറിവ്. സിസ്റ്ററിൻ്റെ ശവകൂടീരത്തിൽ നിന്നുള്ള കൊണ്ടുവന്നിരിക്കുന്ന മണ്ണും മറ്റ് ചെറിയ റെലിക്സ് എന്തോ തിരുശേഷിപ്പും സൂക്ഷിച്ചിരിക്കുന്ന പുല്ലുവഴിയിലെ സെൻറ് തോമസ് ദേവാലയമാണിത്. ഇതിനടുത്തായിട്ട് റാണിമരിയയുടെ പേരുള്ള മ്യൂസിയമുണ്ട്. വീട് ഇവിടെ നിന്ന് കുറച്ച് ദൂരെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും അതിപ്പോൾ നമുക്ക് കാണാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. എന്തായാലും നമുക്ക് ദേവാലയത്തിൻ്റെ അകത്ത് കയറിയിട്ട് സിസ്റ്ററിൻ്റെ ആ തിരുശേഷിപ്പും മണ്ണ് സൂക്ഷിച്ചിരിക്കുന്ന ആ ശവക്കല്ലറ പോലെ ഉണ്ടാക്കിയിരിക്കുന്ന ഇതെല്ലാം കാണാം. പ്രധാന ആൾക്കാരെയെല്ലാം കണ്ടിട്ട് നമുക്ക് മടങ്ങാം. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒത്ത നടുക്കായിട്ട് വലിയ ഒരു കൊടിമരം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കല്ലിൽ നിന്നെല്ലാം നല്ല ചൂട് വരുന്നുണ്ട് എന്നുള്ള ഒരു പ്രശ്നം ഞാൻ നേരത്തെ ചെരുപ്പിടാതെ ഇല്ലൊന്ന് നടന്നു. അപ്പോൾ കാല് പൊള്ളി എന്ന് തന്നെ പറയുന്നതായിരിക്കും കുറച്ചും കൂടി ശരി. എന്തായാലും മ്യൂസിയത്തിലൊക്കെ പറ്റുകയാണെങ്കിൽ നമുക്കൊന്ന് കയറിയിട്ട് വരാം. സിസ്റ്ററിനോട് ചേർന്ന് നമുക്കായിരിക്കാം വലിയ നോമ്പിൻ്റെ ആഴ്ചകളിലൂടെ കടന്നു പോകുമ്പോൾ സിസ്റ്ററിൻ്റെ രക്തസാക്ഷിത്വത്തെ സ്മരിച്ചുകൊണ്ട് നമുക്ക് സിസ്റ്ററിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. നമുക്കെന്തായാലും ദേവാലയത്തിനകത്ത് കയറി സിസ്റ്ററിൻ്റെ ശവകുടീരം കൊണ്ട് കാണാം. അപ്പോൾ നമ്മൾ ദേവാലയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. പ്രധാന അൾത്താറയുടെ ഇടത് ഭാഗത്തായിട്ടാണ് സിസ്റ്ററിൻ്റെ ശവകുടീരം എന്ന് പറയണമോ എന്നെനിക്കറിയില്ല. എന്തായാലും മരത്തിൻ്റെ ഒരു പെട്ടി അതിൻ്റെ അകത്താണ് ഇൻഡോറിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന മണ്ണെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. നമുക്കിവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സിസ്റ്ററിനെക്കുറിച്ചിവിടെ പറഞ്ഞിരിക്കുന്നത് 1954 ജനുവരി 29 ജനിച്ചു. റിലീജിയസ് പ്രൊഫഷനിലേക്ക് പ്രവേശിക്കുക 1 May 1974 മരിച്ചത് 25 2 1995 സെർവൻ്റ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ സേവക എന്ന് വിളിക്കപ്പെട്ടത് 29 6 2005 ബ്യാറ്റിഫിക്കേഷൻ വാഴ്ത്തപ്പെട്ടവളായിട്ട് ഉയർത്തപ്പെട്ടത് November 4 2017 റിലിക് ഫ്രം ഉദയനഗർ ഇൻഡോർ ഇന്ത്യ. അതായത് ആ സിസ്റ്റർ മരിച്ചത് ഉദയനഗർ ഇൻഡോറിൽ വെച്ചാണ്. പിന്നീട് 15 November 2017 റിലിക്സും പിന്നെ കാണുന്ന മഡ് ഫ്രം ദി ടോംബ് ടോംബിൽ നിന്നുള്ള ശവക്കല്ലറയിൽ നിന്നുള്ള മണ്ണും കൊണ്ടുവരുന്ന ഇവിടേക്ക് കൊണ്ടുവന്നത് 2017. ക്രൈസ്തവ സ്നേഹത്തിൻ്റെ തീക്ഷ്ണത അനുഭവിച്ചറിയാൻ ആഗ്രഹിക്കുന്നവർ ഇത്തരത്തിലുള്ള വിശുദ്ധമെന്ന് കരുതുന്ന സ്ഥലങ്ങളിൽ വിശുദ്ധരായിട്ട് ജീവിച്ച ആളുകളുടെ അടുത്തേക്ക് വന്ന് തങ്ങളുടെ ജീവിതത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കാം. അൾത്താറയുടെ ഇടതുവശത്തായിട്ട് സിസ്റ്ററിൻ്റെ ഒരു രൂപം കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. ഇതാണ് ബഹുമാനപ്പെട്ട വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണിമരിയയുടെ രൂപം കൊടുത്തിരിക്കുന്നത്. റെസ്ട്രിക്ഷൻസ് എഴുതിയിട്ടുണ്ട്. അൾത്താറയിലും സ്റ്റെപ്സിലും കയറി ഫോട്ടോ എടുക്കരുത് എന്നാണ് പറഞ്ഞത്. എന്നാലും നമ്മളതിന് മുതിരുന്നില്ല. സിസ്റ്റർ റാണി മരിയ പുണ്യ ജീവിത നാളുകൾ. ജനനം 1954 ജനുവരി 29 പുല്ലുവഴി. ജ്ഞാനസ്നാനം 1954 ഫെബ്രുവരി 5. മാതാപിതാക്കൾ വട്ടാലിൽ പൈലി ഏലീശ. വിദ്യാഭ്യാസം പുല്ലുവഴി ഗവൺമെൻറ് LPS പുല്ലുവഴി ജയകേരളം HSS തൃപ്പൂണിത്തറ സെൻറ് ജോസഫ് HS. സന്യാസിനി സഭാ പ്രവേശനം 1972 ജൂലൈ 3. സഭാവസ്ത്ര സ്വീകരണം 1974 മെയ് 1. സാമൂഹിക സേവന പരിശീലനം 1974 ജൂലൈ 9 ബീഹാറിലെ പാറ്റ്നയിൽ വെച്ച്. 1976 1983 കാലഘട്ടങ്ങളിലെ ബിജ്നോറിൽ. 1983 1992 സത്നയിൽ. പിന്നെ MA സോഷ്യോളജിയിൽ ബിരുദം 1989 റീവ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. പിന്നീട് 1992 മെയ് 16 ഇൻഡോറിൽ പ്രൊവിൻഷ്യൽ കൗൺസിലറായിട്ട് 1994 അമല പ്രൊവിൻസ് ഭോപ്പാലിലെത്തുന്നു. രക്തസാക്ഷിത്വം മരിച്ചത്
1995 February 25 നൊച്ചംപൂറിൽ വെച്ചാണ് സിസ്റ്റർ രക്തസാക്ഷിത്വം വരിച്ചത്. മൃത സംസ്കാരം 1995 February 27 നാമകരണ നടപടികൾ 2003 February 25 ഉദയനഗറിലാണ് നടന്നത്. ദൈവദാസി പദവിയിലേക്ക് 2005 June 29 ഉയർത്തപ്പെട്ടു. വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി എന്ന രീതിയിൽ 2017 November 4 സിസ്റ്റർ റാണിമരിയെ വത്തിക്കാൻ ഉയർത്തിയത്. പിന്നീട് 2017 തന്നെയാണ് സിസ്റ്ററിൻ്റെ തിരിശേഷിപ്പ് അടങ്ങുന്ന എന്തോ കുറച്ച് ഭാഗങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയാത്തൊരു കാര്യം തന്നെയാണ്. പിന്നെ സംസ്കരിച്ച ആ സ്ഥലത്തുള്ള കുറച്ച് മണ്ണ് അത്രയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ ദേവാലയത്തിൻ്റെ അകത്ത് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതാണ് ഇവിടെ ദേവാലയത്തിനടുത്ത് ഭാഗത്തായിട്ടുള്ള ഗ്രോട്ടോ. ഇത് സിസ്റ്റർ റാണിമരിയുടെ രൂപമാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനടുത്തായിട്ട് തന്നെ ഇവിടെ ഇടത്തെ സൈഡിൽ റാണിമരിയുടെ ജീവിത കഥയുമായി ബന്ധപ്പെട്ടുള്ള ഒരു മ്യൂസിയം ഉണ്ട്. ഇതിൽ മ്യൂസിയത്തിനകത്തേക്ക് നമുക്കൊന്ന് കയറുന്നു. സിസ്റ്ററുടെ ബാല്യകാലത്തെക്കുറിച്ചുള്ള ജീവിത പങ്കുവഴികളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുക. കുടുംബം പുല്ലുവഴിയിലെ ജയകേരളം സ്കൂൾ, ദൈവവിളി സ്വീകരിച്ച സിസ്റ്ററിനെ നമുക്ക് കാണാം. പിന്നീട് തൻ്റെ ജീവിതം മിഷൻ പ്രവർത്തനത്തിനായിട്ട് പോകുമ്പോഴുള്ള കാലഘട്ടത്തിലെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബിജനോറിലൊക്കെ സിസ്റ്റർ ചെലവഴിച്ച കാലഘട്ടത്തിലെ രേഖകളും എന്താണ് ചെയ്യുന്നതിനെ സംബന്ധിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിസ്റ്ററിനെയും വളരെ ദാരുണമായിട്ട് രക്തസാക്ഷിത്വമാണ് സിസ്റ്റർ വരിച്ചത്. അതിൻ്റെ രൂപങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുക. എന്തോ കാണുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ഭാരം തോന്നുന്നു. അതുകൊണ്ട് ജസ്റ്റ് വേഗം ഓടിച്ച് കാണാനാണ് എനിക്ക് താല്പര്യം. എന്തോ കാണുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ഭാരം തോന്നുന്നു. സിസ്റ്റർ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാണാം സിസ്റ്റർ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇൻഡോറിലെ ബിഷപ്പ് ഹൗസിൽ വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി റാണിമാരുടെ മൃതദേഹം കിടത്തിയ കിടക്കവിരിയാണ് ഉൾപ്പെടുത്തിയിരിക്കുക. അതോ എനിക്കറിയില്ല, അല്ലാത്തൊരു മനസ്സിൽ ഭാരം തോന്നുന്നു. അതുകൊണ്ട് ഇത് വായിക്കാൻ മനസ്സാധിക്കുന്നില്ല. സിസ്റ്റർ ഉപയോഗിച്ച സന്യാസ വസ്ത്രമാണ് അവിടെ കൊടുത്തിരിക്കുക. മൗണ്ട് ഹെറോബ് റോക്ക്, മൗണ്ട് ഹെറോബ് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് നമുക്കറിയില്ല. സിസ്റ്റർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ സ്വെറ്റർ, രക്തത്തിൽ കുതിർന്ന മണ്ണ് അവിടെ കൊടുത്തിരിക്കുക. സിസ്റ്റർ വസ്ത്രങ്ങൾ തേക്കാൻ ഉപയോഗിച്ച സൂചി, റാണി മരിയ ഇൻവൈറ്റഡ് ഡെത്ത് ഫോർ വെയറിംഗ് ഔട്ട് പേഴ്സൺസ്. സിസ്റ്റർ മധ്യപ്രദേശത്തിൽ വെച്ചാണ് മരണം. അതി ക്രൂരമായിട്ടാണ് സിസ്റ്റർ മരിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അവിടെ സിസ്റ്റർ മരിച്ചു വീണ സ്ഥലം കൊടുത്തിരിക്കുന്നു. ഇവിടെ മരിച്ചു വീണ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന മണ്ണാണ് നമ്മൾ ദേവാലയത്തിൻ്റെ അകത്ത് പല പെട്ടിനികളായിട്ട് കണ്ടത്. അവിടെ സിസ്റ്റർ മരിച്ചിരുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ചെറിയൊരു കളറിയാണ്. സിസ്റ്റർ വിശ്രമിച്ചിരുന്ന കട്ടില്
ഇത് കൊടുത്തിരിക്കുന്ന സിസ്റ്ററെ കത്തിക്കുത്തി കൊന്ന ആളാണ്. അദ്ദേഹത്തോട് സിസ്റ്ററിൻ്റെ മാതാപിതാക്കൾ ക്ഷമിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോയാണ് ഇവിടെ കൊടുത്തിരിക്കുക. ക്ഷമിക്കുന്ന ക്രിസ്തീയ സ്നേഹത്തിൻ്റെ അമൂർത്തമായ ഒരു ഭാവമാണ് ഈ ഫോട്ടോയിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അനേകർക്ക് വെളിച്ചമായിട്ട് കുറേ പേര് കടന്നു പോകുമ്പോൾ എന്താണ് ഇവിടെയൊക്കെ വന്നിട്ട് പറയേണ്ടത് പോലും പലപ്പോഴും അറിയില്ല എന്നുള്ളതാണ്. സമന്ദർ സിംഗിനെ അവർ വർക്ക് വിധേയത്തിൽ അനുഗ്രഹിക്കുന്നു. സിസ്റ്ററിൻ്റെ ഭരണത്തിൽ നിന്ന് വലിയൊരു വാതകത്തിന് കാരണമായാണ് മനസ്സാന്തരത്തിൻ്റെ വഴിയിലേക്ക് വന്നു എന്നുള്ളതാണ് സിസ്റ്ററിൻ്റെ നേട്ടമായിട്ട് നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കുക. അതിക്രൂരമായിട്ട് കത്തിക്ക് കുത്തി മുറിവേൽപ്പിച്ചിട്ടാണ് സിസ്റ്ററിനെ വധിച്ചത്. എന്തായിരുന്നാലും ഇവിടെ വരുമ്പോൾ പലപ്പോഴും എന്താ പറയുക, വാക്കുകൾ മുറിഞ്ഞു പോകും എന്നുള്ളതാണ് സത്യം. തങ്ങളുടെ ജീവിതങ്ങൾ കൊണ്ട് മാതൃക കാട്ടിയവരെ എല്ലാ കാലത്തും ലോകവും കാലവും മറന്നു പോകേണ്ടാത്ത ചില കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ മറക്കേണ്ടാത്ത ചില ജീവിത മാതൃകകളെയാണ് നമ്മളിവിടെ കാണുക. തങ്ങളുടെ ജീവിതവും സമയവും ആരോഗ്യവുമെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുന്ന മാതൃകയുടെ ആ വലിയ സ്നേഹത്തിന് മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവരും കുറച്ച് ക്ഷമിക്കുന്ന കുറച്ച് ഇമോഷണലായിട്ടായിരുന്നു കുറച്ച് വാക്കുകൾ പറഞ്ഞത്. കാരണം ഈ ചിത്രങ്ങളെല്ലാം കണ്ടപ്പോൾ മനസ്സിൽ വലിയ ഭാരം വന്നു. അതുകൊണ്ട് എനിക്ക് ചിരിക്കണമെന്നുണ്ട്, പക്ഷേ ചിരിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയായിരുന്നാലും ജീവിതം കൊണ്ട് മാതൃകയാട്ടിയ ബഹുമാനപ്പെട്ട സിസ്റ്ററിൻ്റെ അടുത്തൊക്കെ സാധിക്കുന്നവർ വരണം. ക്രൈസ്തവ സ്നേഹത്തിൽ മാത്രമല്ല മനുഷ്യരോട് കാണിക്കുന്ന ദയം, തങ്ങളുടെ ജീവിതത്തെ, തങ്ങളുടെ സമയത്തെ, തങ്ങളുടെ ആരോഗ്യത്തെ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് അവർ സ്വീകരിച്ച ആ ജീവിത ത്യാഗത്തെ സ്മരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും വന്ന് ഇതൊക്കെ വാങ്ങാനായിട്ട് പരിശ്രമിക്കുക. എല്ലാവർക്കും എന്താ പറയുക, വലിയ ഭാരമായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടു കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു.